ഇറ്റലിയിലെ റോമിൽ നടത്തിയ യാത്രയാണ് വത്തിക്കാൻ സിറ്റി, പിന്നെ റോമിലെ കൊളോസിയം, പലറ്റൻ ഹിൽസ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൂടെ ഉള്ള യാത്രയാണ് വത്തിക്കാൻ സിറ്റിയിലെ ഒരു മ്യൂസിയവും പിന്നെ അത് പോപ്പിൻ്റെ സന്ദർശനം നടക്കുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. അപ്പം അതിൽ പങ്കെടുത്തു. അതിനപ്പുറത്ത് തന്നെ മ്യൂസിയവും സന്ദർശിക്കുക. വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന പ്രശസ്തമായ ചർച്ചാണ്. പല ഗോൾഫ്കാർട്ടിൻ്റെയൊക്കെ പല നമുക്ക് കാണാം. കൂടാതെ പിയത്ത, ഫേമസ് ആയിട്ടുള്ള പിയത്ത എന്നുള്ള മൈക്കലാഞ്ചലോൻ്റെതും കാണാം. കൊളോസിയ, മൈക്കലാഞ്ചലോൻ്റെ ആ ഫേമസ് സ്റ്റാച്യു അവിടെ ഉണ്ട്. അപ്പം പണ്ടുകാലത്ത് ഗ്ലാഡിയേറ്റേഴ്സ് കാണാം ഇവിടെ. ഫൈറ്റിങ്ങിൻ്റെ കൊളോസിയത്തിൽ ഫൈറ്റിംഗ് നടത്തിയിരുന്ന ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ വേഷത്തിൽ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്, സന്ദർശകർക്ക് കാഴ്ചയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. റോമിൻ്റെ, റോം എന്ന പുരാതന നഗരത്തിൻ്റെ വിശിഷ്ടങ്ങൾ എന്ന നിലയ്ക്ക് ആ പരിസരത്ത് മുഴുവൻ സന്ദർശനത്തിനായി ഈ പ്രദേശങ്ങൾ കാണാം. സീസറിൻ്റെ ശവകുടീരവും ഒക്കെയുള്ള ഈ പാലറ്റൻ ഹിൽസിൻ്റെ ചില ഭാഗങ്ങൾ, അത് ഇവിടെയാണ് സീസറിൻ്റെ അന്ത്യസ്ഥാനം. പിന്നെ ആ ഭാഗത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെല്ലാം, പാർലമെൻറ്റ് മന്ദിരം, പാർലമെൻറ്റ് മന്ദിരം തുടങ്ങിയ പ്രധാന കെട്ടിടങ്ങളെല്ലാം കാഴ്ചക്കായിട്ട് അവിടെയുണ്ട്. റോമിൽ നിന്ന് ഞാൻ വെനീസിലേക്ക് പോവുകയുണ്ടായി. ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ ചെന്നിറങ്ങുമ്പോൾ സാന്താ ലൂസിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെൻറ്റ് മാർക്സ് സ്ക്വയറിലേക്ക് ബോട്ടിങ്. അവിടെ എല്ലാം കനാൽസാണ്, റോഡുകളില്ല, എല്ലായിടത്തേക്കും ബോട്ട് വഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ സെൻറ്റ് മാർക്സ് സ്ക്വയറിൽ പോയി അവിടെ ഗ്രാൻഡ് കനാലിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് കൂടിയുള്ള ഏരിയയിൽ പോകുന്നുണ്ട്. അരമുക്ക മണിക്കൂറിനൊക്കെ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സെൻറ്റ് മാർക്ക് സ്ക്വയറിന്, സെൻറ്റ് മാർക്ക് ബസിലിക്കയുടെ അവിടുന്ന് കുറേ നടന്നിട്ട് ഈ ബോട്ടിൽ കയറിക്കഴിഞ്ഞാൽ എയർപോർട്ടിലെത്തുമെന്നുള്ളതാണ്, മാർക്കോപോളോ എയർപോർട്ട്. എയർപോർട്ടിനൊരു ഫെറി ഗേറ്റ് ഉണ്ടെന്നുള്ളതാണ് രസം. രസകരമായ ഒരു യാത്രയാണ് അത് ആക്ച്വലി. ഞാൻ ജർമ്മനിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടത്തിയ യൂറോപ്യൻ യാത്രകളിൽ ചിലതാണ് ഇനിയൊരു സീരീസായിട്ട് ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇറ്റലിയിലെ ചില ഭാഗങ്ങൾ കണ്ട ഭാഗങ്ങളുടെ ചിത്രങ്ങളെല്ലാം കൂട്ടി വച്ചിട്ടുള്ളൊരു ക്ലിപ്പിങ്സാണ് ഇവിടെ പോസ്റ്റ് ചെയ്തത്. വീഡിയോകളെ കുറച്ചൊക്കെ എടുത്തിരുന്നു. അപ്പോൾ കുറേ 10 വർഷം മുമ്പത്തെ ഒരു യാത്രകളായിരുന്നുകൊണ്ട് ഇങ്ങനെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതൊന്നുമായിരുന്നില്ല. അതുകൊണ്ട് പല പിക്ചേഴ്സൊക്കെ നഷ്ടപ്പെട്ടത് ആണ്. അപ്പോൾ ഇതിൽ സെലക്റ്റീവായ കുറച്ച് പിക്ചേഴ്സ് വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണ്. യാത്ര ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കുന്നു. താങ്ക് യു. ഇതൊരു ഡോക്യുമെൻറ്റേഷൻ പോലെയാണ് ഞാനത് ചെയ്യുന്നത്.